ഹാപ്പി ഗാർഡനിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷ നേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പം ശ്രമകരമായിട്ടുള്ള ജോലിയാണ്. നമ്മുടെ കയ്യിൽ അല്പം പ്ലാന്റ്സ് ഉണ്ടായതുകൊണ്ട് മാത്രം നല്ലൊരു ഗാർഡൻ ആവുന്നില്ല. നമ്മൾ കറക്റ്റ് സമയത്ത് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് നല്ലൊരു ഗാർഡനാക്കി മാറ്റാൻ പറ്റുള്ളൂ. അങ്ങനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മുടെ കയ്യിൽ എന്തൊക്കെ സാധനങ്ങൾ വേണം, എന്തൊക്കെ ടൂൾസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇറങ്ങാം. ഗാർഡനിലേക്ക് തുടക്കത്തിൽ ഇറങ്ങുന്ന ആളുകൾക്കും അതുപോലെ അഡ്വാൻസ്ഡ് ആയിട്ട് ഗാർഡനിങ് കൊണ്ട് നടക്കുന്ന ആളുകൾക്കും ഒരേപോലെ ആവശ്യമുള്ള ഒരു ടൂളാണ് ഒരു സ്പ്രേയർ. നിങ്ങളുടെ കയ്യിൽ ഒരു സ്പ്രേയർ ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ഒരു സ്പ്രേയർ മേടിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മളൊരു ചെടി നട്ട് 10 ദിവസം ആകുമ്പോഴേ ആവശ്യം വരുന്ന ഒരു ടൂളാണ് സ്പ്രേയർ. കാരണം ഒരു ചെടിക്ക് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട വളങ്ങളും അതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട പെസ്റ്റിസൈഡുകളൊക്കെ നമുക്ക് കറക്റ്റ് സമയത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഒരു സ്പ്രേയർ കൂടിയേ തീരുള്ളൂ. അത് നമ്മൾ എന്ത് ചെടിയാണ് നട്ടിട്ടുള്ളെങ്കിലും നമുക്കൊരു സ്പ്രേയർ ആവശ്യമാണ്. നമ്മുടെ ചെടിയിൽ പെട്ടെന്ന് ഒരു കീടബാധ വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ കീടങ്ങൾ വരാതെ പ്രതിരോധിച്ച് നിർത്താൻ നമ്മൾ ഇടയ്ക്ക് പെസ്റ്റിസൈഡുകൾ അടിക്കേണ്ടി വരും. നമ്മൾ റോസ് ചെടിയാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതെങ്കിൽ റോസ് ചെടിക്ക് എപ്പോഴും ആവശ്യമുള്ള സംഭവമാണ് ഫംഗിസൈഡുകൾ. ഫംഗിസൈഡുകളൊക്കെ നമ്മൾ കറക്റ്റ് സമയത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഒരു സ്പ്രേന്റെ സഹായം കൂടിയേ തീരുള്ളൂ. അപ്പോൾ നിങ്ങൾ അടുത്തുള്ള വളം വിൽക്കുന്ന കടയിൽ പോവുക, ഒരു സ്പ്രേയർ മേടിക്കുക. ഒരു സ്പ്രേയർ നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ ഒത്തിരി കാലം നമുക്കത് ഉപയോഗിക്കേണ്ടാവും. നല്ല രീതിയിൽ കെയർ ചെയ്യുകയാണെങ്കിൽ 2-3 വർഷം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു പൂന്തോട്ടം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന സംഭവമാണ് ഓസ്. രാവിലെയും വൈകിട്ടൊക്കെ ചെടി നനച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഓസ് മേടിക്കുക. ഓസ് മേടിക്കുമ്പോൾ എപ്പോഴും നല്ല ഹൈ ക്വാളിറ്റി ഓസ് തന്നെ മേടിക്കാൻ ശ്രമിക്കുക. നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് ഏതെങ്കിലും ഓസ് മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ബെൻഡ് കുടുങ്ങി കഴിഞ്ഞാൽ ആ ബെൻഡിൽ കൂടെ എല്ലാം ഒരുപാട് ലീക്കേജ് വന്ന ശേഷം നമുക്ക് ചെടി നനയ്ക്കാൻ തന്നെ മടി തോന്നുന്ന സംഭവങ്ങളുണ്ടാവും. അപ്പോൾ നല്ല ഹൈ ക്വാളിറ്റി ഓസ് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും. ഒരു പൂന്തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് ഒരുപാട് കാലം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ എപ്പോഴും ലൈഫ് ലോങ് ആയിട്ട് നിലനിൽക്കുന്ന പ്രോഡക്റ്റ് മേടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ മേടിച്ചിട്ടുള്ള ഓസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗരുഡ് പ്രീമിയം എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് ഓസാണ്. നല്ല അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി ഓസാണ്. ഇവരുടെ വീഡിയോ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു, നല്ല ക്വാളിറ്റി ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വീഡിയോ. അത് കണ്ടിട്ടാണ് ഞാൻ ഈ പ്രോഡക്റ്റ് മേടിച്ചത്. മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഈ ഒരു ഗരുഡ് പ്രീമിയം ഓസുകൾ. അപ്പോൾ നിങ്ങളൊരു ഹൈ ക്വാളിറ്റി ഓസാണ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഗരുഡ് പ്രീമിയം ഓസ് മേടിക്കുക. ഞാൻ ഇവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ടാണ് പർച്ചേസ് ചെയ്തത്. ഞാനതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിൽ കയറിയിട്ട് നേരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഈ സാധനം നേരെ വീട്ടിൽ കൊറിയറായിട്ട് എത്തും. കൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അവരുടെ ഈ ഒരു ഹോസിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് വീഡിയോ ഒക്കെ ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം. അതുകൂടി നിങ്ങൾ കണ്ടു നോക്കാം. നമ്മുടെ പൂന്തോട്ടത്തിൽ ഒത്തിരി സൈസും സ്വഭാവങ്ങളുള്ള ചെടികളുണ്ടായിരിക്കും. ഒരു ചെടിക്ക് നമ്മൾ നനയ്ക്കുന്ന പോലെ തന്നെ എല്ലാ ചെടികൾക്കും ഒരേ ഫോഴ്സ് തന്നെ വെള്ളം നനച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. ചില ചെടികൾ സീഡ്ലിംഗ് ആയിരിക്കും, ബുഷ്, അതുപോലെ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ലോണ്, അതുപോലെ ടർട്ടിൽ വൈൻ, അങ്ങനെ പല സ്വഭാവ ഗുണങ്ങളുള്ള ചെടികൾ നമ്മുടെ പൂന്തോട്ടത്തിലുണ്ടായിരിക്കും. അപ്പോൾ എല്ലാ ചെടികൾക്കും നമ്മൾ ഒരേ രീതിയിൽ ഹോസ് പിടിച്ചുകൊണ്ട് നനച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ല. ചില ചെടികൾക്ക് നമ്മൾ ഹോസ് അല്പം പൊത്തി പിടിച്ചിട്ടൊക്കെ നനയ്ക്കേണ്ടി വരും. ഈ അവസരത്തിൽ നമുക്ക് ആവശ്യം വരുന്ന ഒരു ടൂളാണ് ഒരു സ്പ്രിംഗ്ലർ. അപ്പോൾ നമ്മുടെ കയ്യിൽ സ്പ്രിംഗ്ലർ ഉണ്ട്, നമുക്ക് ഓരോ ചെടിക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് നനച്ചു കൊടുക്കാൻ പറ്റും. സോഫ്റ്റായിട്ട് നനയ്ക്കേണ്ട ചെടികൾ സോഫ്റ്റായിട്ട് നനച്ചു കൊടുക്കാൻ പറ്റും. നന്നായിട്ട് ഉഷാൽ ഫോഴ്സ് ആയിട്ട് നനയ്ക്കേണ്ട ചെടികൾ ഫോഴ്സ് ആയിട്ട് നമുക്ക് നനച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതിനുവേണ്ടി മേടിച്ചിരിക്കുന്നത് ഗരുഡ് പ്രീമിയത്തിൻ്റെ തന്നെ മറ്റൊരു പ്രോഡക്റ്റാണ് ഇവിടെ ഒരു സ്പ്രിംഗ്ലർ. അപ്പോൾ ഇതും ഞാൻ മേടിച്ചിട്ടുണ്ട്. നല്ല ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റാണ് ഇത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് 8 മോഡുകൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ചെടി നനയ്ക്കാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം ഹൈറ്റ് ഉള്ള ചെടിയുടെ ഇലകളൊക്കെ നനച്ചു കൊടുക്കണമെങ്കിൽ ഇതിലെ മോഡുകൾ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് സോഫ്റ്റായിട്ട് ചെടികൾ നനച്ചു കൊടുക്കാം, അതുപോലെ മിസ്റ്റിംഗ് ചെയ്തുകൊണ്ട് നമുക്ക് സീഡ്ലിംഗ് ഒക്കെ നനച്ചു കൊടുക്കാം, അതുപോലെ ഷവറിങ് ചെയ്തുകൊണ്ട് നമുക്ക് ചെടികൾ മൊത്തമായിട്ട് നനച്ചു കൊടുക്കാം, പിന്നെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ ഇതുപോലെ ഓപ്പണൊക്കെ ചെയ്തു കൊടുക്കാം. അങ്ങനെ ഒരുപാട് മോഡുകൾ ഇതിലുണ്ട്. അപ്പോൾ നമ്മുടെ ചെടിക്ക് ഏത് ടൈപ്പ് മോഡാണ് ആവശ്യം എന്ന് വെച്ചാൽ ആ രീതിയിലൊക്കെ നമുക്ക് നനച്ചു കൊടുക്കാം. ഒരു സംഭവം വീട്ടിൽ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ട്, പിന്നെ അവർ തന്നെ ചെടി നനയ്ക്കുന്ന കാര്യം ഏറ്റെടുത്തോളൂ, നമ്മൾ പിന്നെ ചെടി നനയ്ക്കാൻ നിൽക്കേണ്ട. അപ്പോൾ കറക്റ്റ് സമയത്തിന് അവർ വന്നിട്ട് നമ്മുടെ ടാങ്ക് കാലിയാക്കി തന്നോളൂ. അപ്പോൾ ഈ ഒരു സാധനം വീട്ടിലുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെടി നനയ്ക്കാൻ പറ്റും. അപ്പോൾ അതിന് പറ്റിയ നല്ലൊരു സാധനമാണ് ഈ ഒരു സ്പ്രിംഗ്ലർ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ലിങ്കിൽ ഒന്ന് കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് മേടിക്കും, നമുക്ക് എക്സ്ട്രാ ക്യാഷ് ഒന്നാവില്ല. കറക്റ്റ് പൈസ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധനം വീട്ടിലെത്തും. അടുത്തായിട്ട് നമുക്ക് വേണ്ട ഒരു ടൂളാണ് ഒരു പ്രൂണിങ് ഷിയർ. നമ്മൾ റോസൊക്കെ കൊണ്ടു നടക്കുന്ന ഒരാളാണ്, നമ്മൾ റോസൊക്കെ നല്ല രീതിയിൽ വളരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മേടിക്കേണ്ട ഒരു സാധനമാണ് ഒരു പ്രൂണിങ് ഷിയർ. പ്രൂണിങ് ഷിയർ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് റോസെല്ലാം കറക്റ്റ് ഉള്ള രീതിയിൽ നമുക്ക് പ്രൂണിങ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മൾ വീട്ടിൽ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കത്തിയൊന്നും ശരിക്കും പറഞ്ഞാൽ ചെടികൾ പ്രൂണിങ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിനായിട്ടൊരു പ്രൂണിങ് ഷെയർ മേടിക്കുക, അല്ലെങ്കിൽ നല്ല മൂർച്ചയുള്ള ബ്ലേഡൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൂണിങ് ഷെയർ മേടിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ റോസൊക്കെ ഉണക്കം തട്ടാതെ കറക്റ്റ് പ്രിസൈസ് കട്ട് ചെയ്യുക നടത്തി നമുക്ക് പ്രൂണിങ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ റോസിന് മാത്രമല്ല മറ്റ് എന്ത് ചെടികളുണ്ടെങ്കിലും നമുക്ക് കറക്റ്റ് പ്രൂണിങ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രൂണിങ് ഷെയർ ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും പ്രൂണിങ് ഷെയർ മേടിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രൂണിങ് ഷെയർ മേടിക്കുക. അപ്പോൾ വലിയ വിലൻ്റെ സാധനം ഒന്നും മേടിക്കേണ്ട, കുറഞ്ഞ വിലയ്ക്ക് തന്നെ ഒത്തിരി ബ്രാൻഡുകൾ ഇറങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണ് അഫോർഡബിൾ എന്ന് വെച്ചാൽ ആ ഒരു സാധനം മേടിക്കുക. പിന്നെ ഗ്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഒരു
ഗ്രാഫ്റ്റിംഗ് നൈഫ് മേടിക്കുക അല്ലെങ്കിൽ ഒരു ബഡ്ഡിംഗ് നൈഫ് മേടിക്കുക. നിങ്ങൾ ഗ്രാഫ്റ്റിംഗ് വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ ചെയ്യുന്നുള്ളെങ്കിൽ ഒരു ഗ്രാഫ്റ്റിംഗ് നൈഫ് മേടിക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ഗ്രാഫ്റ്റിംഗ് ഒരു പാഷനായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മാത്രം ഒരു ഗ്രാഫ്റ്റിംഗ് നൈഫ് മേടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നമുക്ക് ഉപയോഗിക്കുന്ന നല്ല മൂർച്ചുള്ള ബ്ലേഡൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഗ്രാഫ്റ്റിംഗ് ചെയ്യാൻ പറ്റും. ഇത്രയും സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കൊരു ഗാർഡൻ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ പണം ഇൻവെസ്റ്റ് എന്തായാലും ചെടികളിൽ ചെയ്യണം. അപ്പോൾ ഇതുപോലെ കുറച്ച് ടൂൾസ് നമ്മൾ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. നല്ല രീതിയിൽ മെയിൻറ്റെൻസ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രം നല്ല രീതിയിൽ പൂക്കളും അതുപോലെ നല്ല വളർച്ചയൊക്കെ ചെടികൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഗാർഡനിങ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു വീഡിയോയിൽ ഇത്രയ്ക്കാണ് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നാളെ മറ്റൊരു വിഷയമായിട്ട് വരാം. അപ്പോൾ അതുവരെ ബൈ.